I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to mallucryptologist. Mallucryptologist ൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് അനാലിസിസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ ചാർട്ട് അനാലിസിസ്, ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.88 ട്രില്യൺ ആയിട്ടുണ്ട്. 3.57% ഒരു അപ്പ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റേത് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾട്ടിൻ്റെ ഒരു നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് ഈ സമയത്ത് സാധിക്കേണ്ടതാണ്. കാരണം ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു മൊമെൻറ്റുകൾ നമുക്ക് ഓൾട്ടിൽ കാണാറുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 41,741 എന്ന് പറയുന്ന റീജിയനിലാണ് നിൽക്കുന്നത്. 24 hour റേഞ്ചിൽ ഒരു 3% ആണ് ഒരു അപ്പ് ഉണ്ടായിട്ടുള്ളത്. 7 days ഒരു 6% ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 40 താഴെയായിരുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ 40 മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എത്ര നേരം നിൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേറിയത്തിൻ്റെ നോക്കുകയാണെങ്കിൽ $3,000 അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 6% ആണ് ഇതേറിയത്തിൽ ഒരു പമ്പ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഇതേറിയത്തിൻ്റെ 10% ലോക്ക്ഡ് ആണ്, 2.0 വേണ്ടി ലോക്ക്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ റിലീസ് തുടങ്ങുമ്പോൾ അത്രയും കൂടി സപ്ലൈ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മേ ബി ഒരു ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായേക്കാം, ഒരു താഴേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇതിങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാനും 2.0 വരുമ്പോൾ ട്രാൻസാക്ഷൻ ഫീ ഒക്കെ കുറയുന്ന കാരണം പിന്നെയും പമ്പാവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. സോ ആദ്യൊരു ഡമ്പ് ഇനീഷ്യൽ ഡമ്പ് എന്തായാലും വരുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വീക്കിലി ഏകദേശം നല്ല രീതിക്ക് തന്നെ എമിഷൻ വരുന്നുണ്ട്, പുറത്തേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിടത്തോളം വായിച്ചിടത്തോളം അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഭാഗ്യത്തിന് ഞാൻ വഴി എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ എന്തായാലും BNB ഏകദേശം $398 ആയിട്ട് ഏകദേശം $400 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. ദെൻ ലൂണ ഏകദേശം $58 ആയിട്ടുണ്ട്, ഏകദേശം 3% അപ്പാണ് നമുക്ക് ലൂണയിൽ കാണാനായിട്ട് സാധിച്ചുള്ളത്. പിന്നെ കർഡാനോ 4% അപ്പാണ്, ഏകദേശം 0.8 cents ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ $0.8 ആയിട്ട് നിൽക്കുന്നുണ്ട്. നോക്കേണ്ടി വരും കർഡാനോൻ്റെ എന്താണ് ഭാവി എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നോക്കി തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെയാണ് സൊലാന വരുന്നത്. സൊലാന ഒരു $90 റേഞ്ചിലാണ് ഉള്ളത്, ഏകദേശം 5% ഒരു അപ്സൈഡ് മൊമെൻറ്റും സൊലാനയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവലാഞ്ച്, പോൾകഡോട്ട് എന്നുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു 10-11 എന്നുള്ള റീജിയനിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ $87 അവലാഞ്ചിൻ്റെ പ്രൈസ് വരുന്നത്, ഏകദേശം 8% അപ്പാണ് നമുക്ക് അവലാഞ്ചിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവലാഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ DeFi ആക്ടിവിറ്റി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ DeFi കളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെയിൻ എന്ന് പറയുന്ന അവലാഞ്ച് ആയിരിക്കും, AVAX ആയിരിക്കും. അതുപോലെ തന്നെ പോൾകഡോട്ട് ഏകദേശം 3% അപ്പാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ടോട്ടൽ മാർക്കറ്റ് നടക്കുന്നത്. സോ നമ്മൾ നേരെ ചാർട്ട് അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 41,700 എന്ന് പറയുന്ന റീജിയനിലാണ് ഇപ്പോൾ ഏകദേശം ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് പ്ലേ ഔട്ട് ആവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എവിടം വരെ പോകുമെന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഏകദേശം ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് എന്തായാലും, അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ എന്തായാലും ഇവിടെയും മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും 46K എന്ന് പറഞ്ഞുള്ള മേജർ ലെവലിലേക്ക് എത്തും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പലതവണ റിജക്റ്റ് ആവുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പ്രാവശ്യം കൂടി എത്തുമ്പോൾ ഏകദേശം 5 times നമ്മൾ അവിടെ എത്തി റിജക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇനി അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇത് വീക്കൻ ആകുകയും ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ എത്തുകയാണെങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. അതിനുശേഷമുള്ള മേജർ ലെവലാണ് 52K എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ എൻട്രീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇനി എന്തായാലും 52K മുകളിലേ ഉണ്ടായിരിക്കുള്ളൂ. അതിപ്പോൾ ഏത് പ്രൊജക്റ്റിലായാലും ഓൾറെഡി എനിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇനിയുള്ള സേഫ് എൻട്രീസ് മൊത്തം 52K മുകളിലായിരിക്കും, ബിക്കോസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുശേഷം വന്നായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ 23rd എന്നുള്ളൊരു ഡേറ്റിലേക്ക് ഞാൻ നീങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവർഗ്രാൻഡേയുടെ ഇഷ്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു
ഇവൻ്റ് ഉള്ളതുകൊണ്ട് ആ ഇവൻറ്റിന് ശേഷമായിരിക്കും ഞാൻ മാക്സിമം പുതിയ ഏത് പ്രൊജക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 23 ആദ്യത്തെ കൊണ്ട് സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും എൻ്റെ എൻട്രികളൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് സേഫായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇതേറിയത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതേറിയും ഏകദേശം 2955 ഏകദേശം $3000 അടുത്താണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3200 വരെയൊക്കെ ഏകദേശം നമുക്ക് എത്തും, അല്ലെങ്കിൽ 3035 കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു റീജിയനിലാണ് മേജർ റെസിസ്റ്റൻസ് നിൽക്കുന്നത്. പിന്നെ എല്ലാം നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസിൻ്റെ ആ കയ്യിലാണ്. ബിറ്റ്കോയിൻ ഇപ്പോൾ ഡൊമിനൻസ് കുറയുന്നതുകൊണ്ട് ഓൾട്ടിൽ ചിലപ്പോൾ നല്ലൊരു പമ്പ് കണ്ടേക്കാം, പക്ഷേ അത് ബിറ്റ്കോയിനിൽ കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സിനാരിയോസും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കി നോക്കാം. മാർക്കറ്റ് ഫിയർ എക്സ്ട്രീം ഫിയറിൽ നിന്ന് ഫിയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഒരുവിധം എല്ലാവരും ഒരു റിക്കവറി ഫേസിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും ഒരു റിക്കവറി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ ഒരു പമ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിയർ ഇപ്പോൾ അതങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ വല്ലാണ്ട് ഫിയർ മാറുന്നില്ല. ഒരു 28 റീജിയനിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ എൻട്രി അല്ലെങ്കിൽ ലൈക്ക് ഫിയർ മാർക്കറ്റിൻ്റെ ഫിയർ കണ്ടീഷൻ നോക്കി നിങ്ങളിപ്പോൾ മാർക്കറ്റ് ഒരു വീണ്ടും ഒരു എക്സ്ട്രീം സൈഡിലേക്കൊക്കെ എത്തുമ്പോൾ, അതായത് ഈ സൈഡിലേക്കൊക്കെ എത്തുമ്പോൾ സെല്ല് ചെയ്യാനും ദെൻ ഇവിടേക്ക് വരുമ്പോൾ വാങ്ങാനും അങ്ങനെ ഒരു സ്ട്രാറ്റജിയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് കോയിൻബേസ് വാലറ്റ് ആഡ് സപ്പോർട്ട് ഫോർ സൊലാന. സൊലാന വിഡ്രോവിൽ, അതായത് സൊലാനയ്ക്ക് വാലറ്റ് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് കോയിൻബേസ്. അപ്പോൾ അതിൻ്റെ വിഡ്രോവൽസ് ഇനിയിപ്പോൾ സൊലാന നെറ്റ്വർക്ക് വഴി നമുക്ക് താഴേക്ക് ഇറക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിലേക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു സപ്പോർട്ട് കോയിൻബേസ് വാലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇതേറിയം ലെയർ ടു ഒപ്റ്റിമിസം റേസസ് 150 million ഇൻ സീരീസ് ബി ഫണ്ടിങ്. ഏകദേശം ഇതേറിയത്തിൻ്റെ ഒരു ലെയർ ടു സൊല്യൂഷനാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന ഒപ്റ്റിമിസ്റ്റിക് റോളപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഏകദേശം 150 million ആണ് അവർ റേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം അവിടുത്തെ ഫീ എന്ന് പറയുന്നത് ഏകദേശം വളരെ കുറവാണ്. ലെയർ ടൂസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിമിസത്തിൽ വളരെയധികം ഫീ കുറവാണ്. അറൗണ്ട് $1 താഴെ അവർക്ക് ആ കൂടി ട്രാൻസാക്ഷൻ ഫീ വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് അത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിടുക. ഇത്രയും വലിയൊരു ഫണ്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരെന്തായാലും ഒരു ടോക്കൺ ഇറക്കുകയും അതിൻ്റെ ഭാവിയിൽ എന്തായാലും എയർ ഡ്രോപ്പൊക്കെ ഉണ്ടായിരിക്കും യൂസ് ചെയ്തവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് എയർ ഡ്രോപ്പ് കിട്ടണം കണ്ടിട്ട് നമുക്ക് നോക്കിയിരുന്നൊരു കാര്യമില്ല. പക്ഷേ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം, നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നേരെ പോവുക, ഏതിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുക, അതിൻ്റെ ബ്രിഡ്ജസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാനുള്ള സ്വാപ്പ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ എയർ ഡ്രോപ്സിനൊക്കെ എലിജിബിൾ ആവുന്നതാണ്. സോ അടുത്തൊരു ന്യൂസ് നോക്കണേ, ഓസ്ട്രേലിയൻ റെഗുലേറ്റർ ടേക്സ് മെറ്റ ടു കോർട്ട് ഫോർ പബ്ലിഷിംഗ് സ്കാം ക്രിപ്റ്റോ ആഡ്സ്. ഓസ്ട്രേലിയൻ റെഗുലേറ്റേഴ്സ് ഇപ്പോൾ മെറ്റ നമുക്കറിയാം ഫേസ്ബുക്കിനെ വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്, എതിരെ കേസ് വന്നിട്ടുണ്ട്. സ്കാം ക്രിപ്റ്റോ ആഡ്സ് പ്രൊമോട്ട് ചെയ്യുന്നു മെറ്റ എന്നുള്ളൊരു ആക്ഷേപം ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അവർക്കെതിരെയുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഫേസ്ബുക്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആഡുകൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫേക്ക് ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്കാമി ക്രിപ്റ്റോ ആഡുകൾ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും നമുക്ക് കുറേ സ്കാമി ഇൻസ്റ്റാഗ്രാം ഈ ആഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ആൾ റെഗുലേറ്റർ ഇപ്പോൾ മെറ്റയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്, സ്കാമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതും ചിലപ്പോൾ മെറ്റയ്ക്ക് തിരിച്ചടി ആയേക്കാം. യെസ്, അപ്പോൾ എന്തായാലും അത് ക്രിപ്റ്റോ ഒന്നുകിൽ ക്രിപ്റ്റോയ്ക്ക് നല്ലതാണ്, കാരണം ഇത്തരത്തിലുള്ള സ്കാം ആളുകളിലേക്ക് എത്തുന്ന ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ എത്തുന്നത് കുറയും. അപ്പോൾ അത് വളരെ കുറച്ച് ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ലതാണ്, പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്ലേ ഔട്ട് ആവാനായിട്ട് പോകുന്നതെന്ന്. സോ നമ്മളൊരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് ഒരു ഗ്രീൻ ആയിട്ടുണ്ട്, എല്ലാവരും ഒരു പച്ച കത്തിയിട്ടുണ്ട്, എല്ലായിടത്തും ചില നല്ല നല്ല ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ 23 ആ ഒരു ന്യൂസും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഞാൻ എന്തായാലും എൻ്റെ ക്ലിയർ ആയിട്ടുള്ള സൈനൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസ് നമ്മൾ മുടങ്ങാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം യെസ് എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്, നോക്കിയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങളുടേതായ ആ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം ഏതൊരു എൻട്രി ആയാലും എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മാസം അവസാനത്തോടു കൂടി ഞാൻ എൻ്റെ ടോപ്പ് 10 ഞാൻ ഉണ്ടാക്കിയുള്ള വാച്ച് ലിസ്റ്റിലുള്ള ടോപ്പ് 10 പ്രൊജക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്.
ടോപ്പ് ടെൻ ആണോ ടോപ്പ് ഫൈവ് ആണോ നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും അത് നോക്കിയിട്ട് ചെയ്യാം. ടോപ്പ് ഫൈവ് രണ്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ യെസ്, ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.